കഴിഞ്ഞ ക്ലാസ് എന്തൊക്കെയായിരുന്നു അവള് പഠിച്ചത്? എന്താ പഠിച്ചത്? ഇഷാനെ ഇഷാൻ ഓക്കെ, എന്താ പഠിച്ചത് നമ്മളെ? ഒരു പൂച്ചയുടെ ഒരു പാട്ടായിരുന്നു അല്ലേ, കുറിഞ്ഞിപ്പൂച്ച. ഓക്കെ, ഓർമ്മയുണ്ടോ? ഇഷാൻ പറയുന്നത് ഇവിടെ കേൾക്കുന്നില്ലല്ലോ. ഇഷാനെ മ്യൂട്ടാണ്, അൺമ്യൂട്ടാണ്. ഓക്കെ, സംസാരിച്ചോ. എന്തോ ഒരു ക്ലിയർ കുറവുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കുറിഞ്ഞിപ്പൂച്ച അല്ലേ. എന്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്. എന്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഇതായിരുന്നു അല്ലേ നമ്മള്? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്. ഓ, പൂച്ചയുടെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് ഭവിക ഇവിടെ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാരും കാണുന്നുണ്ടോ? ഭവികനെ നോക്കിയേ, അങ്ങോട്ട് കാണും. ഓക്കെ, അപ്പോ എങ്ങനെയുള്ള പൂച്ചയാണ്? എന്താ പൂച്ചയുടെ പേര്? കുറിഞ്ഞിപ്പൂച്ച അല്ലേ. അന്തസ്സുള്ളൊരു പൂച്ച, കൺമഷി പോലെ കറുപ്പ്, കണ്ണുകൾ രണ്ടും മഞ്ഞ, പൂവിതൾ പോലൊരു നാവ്, പൂങ്കുല പോലൊരു വാല്. എന്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. അപ്പൊ ഇത് സുഗതമുകാരിയാണ് കേട്ടോ. നെക്സ്റ്റ് ഓൾ ഓഫ് യു ടേക്ക് എ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ എല്ലാവരും? അപ്പോ പേജ് നമ്പർ 30, അതാ നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലേ. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ ഹിയർ. വായിക്കാം എഴുതാം അല്ലേ. സ്ലേറ്റ് എടുത്തിട്ടുണ്ടല്ലോ. വായിക്കാം എഴുതാം, എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ, ദേവപ്രിയ മിസ് കണ്ടു. ഓക്കെ, എന്താ ഇവിടെ കാണുന്നത്? മാല അല്ലേ. മാല അല്ലേ അത്? മാല. അപ്പൊ മാല എന്നിങ്ങനെ താഴെ എഴുതിയേ ആ ഡോട്ട് ഇട്ടെടുത്ത്. മാല. എല്ലാവരും എഴുതിയേ മാല. മാല. മാല എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ഓക്കെ, മാല പറഞ്ഞോണ്ട് എഴുതിയേ. മാല. ഓക്കെ, സമത്തിന്റെ കയ്യിൽ മാല ഉണ്ടല്ലേ. ഓക്കെ, എഴുതിയല്ലാരും? ആ, സ്ലേറ്റിലും എഴുതിയോ, ടെക്സ്റ്റിലും എഴുതിയോ? കാശി ടെക്സ്റ്റിലും എഴുതി. ആ ഡോട്ട് ഇട്ട സ്ഥലത്ത് ടെക്സ്റ്റ് ഇല്ലേ മോനെ? പ്ലീസ് അൺമ്യൂട്ട്, അൺമ്യൂട്ട് ചെയ്തേ കാശിക്കുട്ട. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അതെയാ, ആ ഡോട്ട് ഇട്ടെടുത്ത് എഴുതിയേ. കുഞ്ഞാവ ഉണ്ടോ അവിടെ? അതെ അല്ലേ. ഓക്കെ, ആ ഡോട്ട് ഇട്ടെടുത്ത് എല്ലാവരും എഴുതിയേ. എങ്ങനെയാ മാ എഴുതുക? മാല. മാല ആരോ അവനെ എഴുതിയോ? വേഗം എഴുതിയേ. മാല പറഞ്ഞോണ്ട് എഴുതണേ. ഹാൻഡ് റൈറ്റ് പറഞ്ഞോണ്ട് എഴുത്. മാല. 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 ഓക്കെ, ഗുഡ്. അപ്പൊ ടെക്സ്റ്റിൽ എഴുതണം എന്നോടൊപ്പം. മാല.
മാല മാല. അർജുൻ എഴുതിയ മോനെ മാല മാല മാല. ഷംന എഴുതിയല്ലേ? ഷംന ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയോ? ഓക്കെ, സ്ലേറ്റിലും എഴുതണം ടെക്സ്റ്റ് ബുക്കിലും. മാല ആ ഡോട്ട് ഡോട്ട് എടുത്തതിന്റെ മുകളിൽ എഴുതണം കേട്ടോ. പെൻസിലും ഉണ്ട്. ഓ ഗുഡ്, അയോൺ എഴുതി, കവിക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ എഴുതിയോ? ഇലോൺ എഴുതുന്നുണ്ടോ? ഇലോൺ ഓക്കെ. ഷൻസ ഫാത്തിമ വീഡിയോ ഓൺ ചെയ്തേ. മാല അല്ലേ? മാല. ഗോഡ്വിൻ ഫിനീഷ്. കെ ഗൗരി നന്ദ എഴുതി മാല സൂപ്രൈറ്റ് അല്ലേ. മാല. അലോൺ എന്തായി മോനെ എഴുതിയോ? ഓക്കെ, അപ്പോ സ്ലേറ്റിൽ എഴുതണം. അതിനോടൊപ്പം നമ്മള് ടെക്സ്റ്റ് ബുക്കിൽ ഡോട്ട് ഇട്ടിട്ടുണ്ട്, അതിന് മുകളിൽ എഴുതണം മാല. ഓക്കെ ഗുഡ്. ധ്യാൻ കൊറേ പ്രാവശ്യം എഴുതി. അപ്പോ മാല. ഓക്കെ ഇഷാൻ സൂപ്പറായി എഴുതിയിട്ടുണ്ട്. മാല. ദേവപ്രിയ എഴുതിയോ? അക്സബ് എന്തായി മോനെ എഴുതിയോ? മോനെ അക്സബിന് പനി കുറഞ്ഞോ? അക്സബെ കുറഞ്ഞു അല്ലേ? പനി പനി കുറഞ്ഞു അല്ലേ? സാധേ എഴുതിയോ? സാധേ. ഷംന ഷെറിൻ എഴുതി. ക്രിസ്റ്റി ജോസഫ്. ആദൽ എഴുതുന്നുണ്ട് അല്ലേ? ഭവിക, നെഹ്ല, ഫാത്തിമ. ഓക്കെ മുഹമ്മദ് സാദ്. നോട്ടിൽ ഇപ്പൊ എഴുതണ്ട കേട്ടോ. നോട്ടിൽ നമുക്ക് ഹോംവർക്ക് ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ ടെക്സ്റ്റിലും സ്ലേറ്റിലും എഴുതിയാൽ മതി. അത് സ്ലേറ്റിൽ എഴുതി പഠിച്ചതിന് ശേഷം നോട്ടിൽ എഴുതുന്നു. ഓക്കെ, അതായത് സ്ലേറ്റിൽ എഴുതി പഠിക്കുക, അതുപോലെ ഡോട്ട് ഇതിന്റെ ഡോട്ടിൽ അതിന്റെ മുകളിൽ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം. അത് കഴിഞ്ഞ് അതിന് പഠിച്ചതിന് ശേഷം നോട്ടിൽ എഴുതിയിട്ട് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്താൽ മതി ഹോംവർക്ക് ആയിട്ട്. ഓക്കെ, ഇതെല്ലാം എഴുതണമെന്നില്ല, ഏതോ രണ്ടോ രണ്ട് വാക്കോ മൂന്ന് വാക്കോ എഴുതിയ. ഓക്കെ, അപ്പൊ എല്ലാവരും എഴുതിയല്ലേ? ധ്യാൻ എഴുതിയിട്ടുണ്ട്. ജിയോണ ജിയോണ. അർജുൻ എഴുതി കഴിഞ്ഞ മോനെ? ഞാൻ ഫാത്തിമ. മുഹമ്മദ് മാല. എന്തോ അവിടെ ഇരിക്കും. ജോൺ അമ്മ. ഹലോ അന്ന ഗ്രേസ് മോളെ. ശ്യാമിൽ എഴുതിയല്ലേ? ശ്യാമിലെ ശ്യാമിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയോ? മുഫീദ നസീം കണ്ടു നസീം എഴുതിയിട്ടുണ്ട്. സൂപ്പർ. മുഫീദ എഴുതിയോ? മുഫീദ രാമി സജിത്ത് അവിനാശ്. ഓക്കെ പാന്റെ കൂടി ഇരിക്കുന്നോ? അടുത്ത പറയട്ടെ മിസ്. ആരോട്ടാണുള്ളത്?
ക്ലാസ് എപ്പോ കഴിയുന്നത്? അപ്പൊ അടുത്തേതാ ചിരി. ചിരി ചിരി. നിങ്ങൾ വള്ളികൾ പഠിച്ചോ? ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ അല്ലേ. അപ്പൊ എങ്ങനെയാന്ന്, ചിരിക്കുന്നുണ്ടല്ലേ ഗോഡ്വിൻ? ചിരി ചിരി എന്ന് പറയുമ്പോ അവൻ ചിരിക്കുന്നുണ്ട് അല്ലേ മോനെ. സൂപ്പർ. അപ്പൊ ചിരി ചിരി എങ്ങനെയാ എഴുതുവാ? അപ്പൊ ഇനിയാണ് നമ്മൾ ചിഹ്നങ്ങൾ പഠിക്കേണ്ടത് അല്ലേ. പിന്നെ ചിഹ്നങ്ങൾ പഠിക്കുവാ. ഈ ചിഹ്നം എങ്ങനെയാ? ഇങ്ങനെ വള്ളി ഇടുന്നത് അല്ലേ. അപ്പൊ ക ക കി കി കു കു ഇറ് കെ കെ കൈ കോ കോ കൗ കം ക. അങ്ങനെ ചിഹ്നങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. അപ്പൊ ചിരിന്ന് എഴുതാൻ നിങ്ങൾക്ക് എളുപ്പമാവും. ഈ ചിഹ്നം വരുന്നതാണ് അതില്. ഈ ചിഹ്നാണ് വള്ളി കേട്ടോ. ചി രി ഞാൻ എഴുതിയിട്ടും വള്ളി ഇടണം. അതിന് താഴെ എഴുതി നോക്കി അതിന്റെ മുകളിലെ ചിരി ഡോട്ട് കംപ്ലീറ്റ് ചെയ്തോ എല്ലാരും? ചിരി ചിരി ചിരി. കഴിഞ്ഞോ ഷംനാശ്വരൻ? ഓക്കെ. ചിരി പറഞ്ഞോണ്ട് എഴുതി എല്ലാവരും. ചിരി 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 കണ്ടോ? ഗോഡ്വിൻ ചിരിച്ച പോലെ ചിരിക്കുന്നുണ്ട് ഇതിലത്തെ കുട്ടി അല്ലേ ഗോഡ്വിൻ. ചിരി. നെക്സ്റ്റ് ഏതാ? പീലി. മയിൽപ്പീലി ആണല്ലേ എവിടെയുള്ളത്? അപ്പൊ പീലി. പീലിന്ന് എഴുതിയേ ഡോട്ടിന്റെ മുകളിൽ എഴുതിയേ പീ. ചുരുക്ക് വള്ളിയാ വരുന്നത് പീ. കീ കീന്ന് വരുന്നത്, ഈ ഈന്ന് വരുന്ന ചിഹ്നം അവിടെ വരുന്നത്. അപ്പൊ എങ്ങനെയാ? പീലി പീലി. ഡോട്ടിന്റെ മേലെ എഴുതിയേ, സ്വന്തമായി എഴുതിയ എല്ലാവരും. അമ്മയുടെ ഹെൽപ്പ് ഇല്ലാതെ എഴുതിയേ. പീലി എഴുതിയോ? ഡോട്ട് ക്ലിയർ ചെയ്തോ? ഡോട്ടിന്റെ മേലെ എഴുതിയോ? പീ. അത് കഴിഞ്ഞ് സ്ലേറ്റിലേക്ക് എഴുതും. പീലി. ടെക്സ്റ്റിൽ എഴുതി കഴിഞ്ഞ മാഡം സ്ലേറ്റിൽ എഴുതും. പീലി പീലി. കഴിഞ്ഞു ഷംനാശ്വരന് കഴിഞ്ഞു. പീലി. ക്രിസ്റ്റോ എന്താ അവിടെ പരിപാടി? ക്രിസ്റ്റോ സമറ്റ കഴിഞ്ഞോ? ഓ കഴിഞ്ഞോ കാശി? ഓക്കെ സൂപ്പർ. അപ്പൊ മാല ചിരി പീലി അല്ലേ. ടെക്സ്റ്റിലും കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ ടെക്സ്റ്റിലും എഴുതി സ്ലേറ്റിലും എഴുതി. ചിരി കൊറേ പ്രാവശ്യം എഴുതി ഗൗരി എന്തെയ്യാലോ. ഓക്കെ മാല ചിരി പീലി. ഓക്കെ അന്ന എഴുതി. അന്ന ഹലോ. അർജുൻ എഴുതുന്നുണ്ടോ മോനെ? ധ്യാൻ എഴുതി. ഓക്കെ അക്സബ് എഴുതി. സൂപ്പർ. ക്രിസ്റ്റി ജോസഫ് എഴുതിയോ മോനെ? ഓ ആ ഇഷാൻ എഴുതിയിട്ടുണ്ട്. മഹദിയ എഴുതി. സർഗ എഴുതിയിട്ടുണ്ട്. സൂപ്പർ. ഏ ഷാമിൽ എഴുതിയിട്ടുണ്ട്. സൂപ്പർ. നെക്സ്റ്റ് ആരാ? നസി മുഹമ്മദ്, ഇഷാൻ എഴുതി. മുഫീദ എന്തായി മോളെ? മുഫീദ ഫിനിഷ് എഴുതി കഴിഞ്ഞോ? അവിനാഷ് എഴുതി. എഴുതിയോ മുഫീദ? എഴുതിയല്ലേ. ആൻഡ്രോസ്
ആൻഡ്രോസ്കിയോ ഏരിയ മോളെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? മാല, ചിരി, പീലി. വായിച്ചു നോക്കി, എല്ലാവർക്കും കിട്ടുന്നുണ്ടോന്ന്? രശ്മി കിട്ടുന്നുണ്ടോ? രശ്മിക്കുട്ടി, നെഹ്ല, ഫാത്തിമ, വായിച്ചോ? ഇലോൺ എവിടെ പോയി? ഇലോൺ, ഇലോണ് ഞാൻ അടി തരുവേ. അമ്മേനെ ഇരുത്തി പോവാണോ മോൻ? അപ്പോ അമ്മ ഫാത്തിമ എന്തായി കഴിഞ്ഞ മോളെ? ഓക്കെ, അപ്പൊ മാല, ചിരി, പീലി, മുഹമ്മദ് സാദ് എഴുതിയിട്ടുണ്ട്. ആരോമൽ എഴുതിയോ? അപ്പോ നെക്സ്റ്റ് ഏതാ? ഇനി താഴെ എന്താ? അത് മൂന്ന് നിങ്ങൾ എഴുതിയല്ലോ. നെക്സ്റ്റ് എന്താ? മുഫീദ, ലിസൺ ഹിയർ മോളെ. മല വായിച്ചേ, മിസ്സിന്റെ കൂടെ വായിച്ചേ എല്ലാവരും. മല, മാല, മല, മാല, മല, മാല. ഓക്കെ, നെക്സ്റ്റ് വര, വരി, വരി. കണ്ടോ, വലി ഇടുമ്പോ എന്താ മാറ്റം? വര, അതിന് ചിഹ്നം ചേർക്കുമ്പോ എന്തായി? ഈ ചിഹ്നം ചേർത്തപ്പോ വരി. അതുപോലെ ചാക്ക് വള്ളി ഈ ചിഹ്നം ഇട്ടപ്പോ എന്തായി? ചി. രാക്ക് വള്ളി ഇട്ടപ്പോഴോ? ചിരി. അവിനാഷ്, ലിസൺ ഹിയർ മോനെ. ഓക്കെ, അപ്പൊ മല, മാല, വര, വരി, വരി. പറയുന്നവരെല്ലാം മിസ് കാണുന്നുണ്ട്, എന്റെ കൂടെ വായിച്ചേ. വര, വരി, നില, നീല. കണ്ടോ ചുരുക്ക് വഴി ഇട്ടിട്ട് ഈ ചിന്നൂട്ടിൽ കണ്ടോ? ഓക്കെ, എന്താ? നീല, പീലി. അപ്പൊ മല, മാല. പറഞ്ഞേ, മല, മല, മാല. വര, വരി. കണ്ടോ ചിഹ്നങ്ങൾ യൂസ് ചെയ്യുമ്പോ എന്തായി? വര, വരി. വള്ളിയിട്ടപ്പോ വരിയായി അല്ലേ. നെക്സ്റ്റ് ഏതാ? നില, നീല, നില, നീല, നില, നീല. നെക്സ്റ്റ് എന്താ? പാവ. ആ ചിന്നൂട്ടിച്ച് കണ്ടോ, എങ്ങനെയാ ആ ചിന്നൂടുക? കണ്ടോ, പാ, പാ കഴിഞ്ഞിട്ടത്, അതാണ് ആ ചിഹ്നം, ആന്നുള്ള ചിഹ്നം. ഓക്കെ, പാവ, പാവ. ആ ചിഹ്നം അവിടെ ഇല്ലെങ്കിൽ എന്താവും? പവാനെ വായിക്കൂ അല്ലേ, പാവ. ഓക്കെ, നെക്സ്റ്റ് തിര, തിര, തിര. നെക്സ്റ്റ് എന്താ? ചീര, ചീര. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെയാ പഠിച്ചത്? മാല, ചിരി. കൂടെ വായിച്ച മിസ്സിന്റെ കൂടെ എല്ലാവരും ഉറക്കെ. മാല, ചിരി, പീലി. മല, മാല, മല, മാല. തിര, ചി, അല്ല, വര, വരി. നില, നീല. പാവ, നസീം വായിക്കുന്നില്ലല്ലോ എൻ്റെ കൂടെ. പാവ, തിര, ചീര, ചീര. ഓക്കെ, അപ്പൊ ഇതാർക്ക് ഇന്ന് വായിക്കാൻ അറിയാം? ഇന്നലെ വായിക്കാത്ത കുറെ ആളുണ്ട്. ഇന്ന് സർഗ വായിച്ച, സർഗ പ്ലീസ് അൺമ്യൂട്ട്. സർഗ
വായിച്ചേ. മാല കേൾക്കുന്നില്ലല്ലോ. മാല തീര ചീര കഴിഞ്ഞ മോള് കേൾക്കുന്നില്ല. മഹദിയ നെക്സ്റ്റ് വായിച്ചേ. പ്ലീസ് അൺമ്യൂട്ട് മഹദിയ. വായിച്ചോ. ഞാൻ ഉറക്ക വായിച്ചേ. വേർ ഇസ് യുവർ ടെക്സ്റ്റ് ബുക്ക്? ആ വായിച്ചേ. മാല മുതൽ വായിച്ചേ. ആ വായിച്ചേ. മാല മാല പീലി പീലി മാല 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 വര വളി 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 നീല 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 പറവ പറവ ചീര ചീര ചീര. ഓക്കേ ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? എനിക്ക് വായിക്കാം. മുഹമ്മദ് സാദ്. ആ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യ് മോനാ. ആ വായിച്ചോ. സൗണ്ട് മല മായ വര 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 വരി വരി നീല 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 പാവ പാവ ഇര ഷംനാഷറിന് തീര. ഓക്കെ നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അവിനാഷേ. വായിച്ചേ. മാല മാല ചിരി 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 വര വരി നീല പാവ ഇര തീര ലക്ഷ്മി. ഓക്കെ കഴിഞ്ഞില്ലേ അവിനാഷേ? അമ്മ
ലക്ഷ്മി വായിച്ചേ. നെക്സ്റ്റ് ലക്ഷ്മി വായിച്ചേ. ദേവപ്രിയ അൺമ്യൂട്ട് ചെയ്തേ, വേഗം ഇപ്പൊ സമയം കഴിയും, നിങ്ങളുടെ ക്ലാസ്സിന്റെ സമയം കഴിയാറായില്ലേ. വര വരി നീല നീല പാവ ചീര ചീര കുടുംബില്ല അല്ലെ താഴെ. ഓക്കെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ഭവിക, ഇനി വായിക്കാൻ സമയം ഉണ്ടാവുന്നില്ല. പ്ലീസ് അൺമ്യൂട്ട് മോളെ. ആ വായിച്ചോ വേഗം, കേൾക്കുന്നില്ല.